നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ എന്നല്ല, ഹിസ്ബുള്ളയാണെങ്കിലും ഏത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന സംഘടനയാണെങ്കിലും ആരെയെല്ലാം തലപ്പത്തേക്ക് കൊണ്ടുവന്നു അവരെയെല്ലാം തന്നെ വളരെ വേഗത്തിൽ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് ഒരാൾ കടന്നു വരാനായിട്ട് കുറച്ചു കാലമായിട്ട് സാധിക്കുന്നില്ല. ഒടുവിലായിട്ട് യഹ്യ സിൻവറിനെയും IDF വകവരുത്തിയതിനു ശേഷം ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ഹമാസിന്റെ നേതൃനിരയിലേക്ക് ഒരു പുതിയ തലവനെ ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ല. തിരക്കിട്ട ചർച്ചകളാണ് അവിടെ പുരോഗമിക്കുന്നതെങ്കിലും പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരെയും ഈ സ്ഥാനത്തേക്ക് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴിതാ ഹമാസിന്റെ നേതൃനിരയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ്. ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഇസ് അൽദീൻ കസബിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഗാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് കസബിനെ വധിച്ചത്. ഗാസയിൽ മറ്റ് തീവ്രവാദ സംഘടനകളുമായി ഹമാസിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലാണെന്നും ഇസ്രായേൽ അറിയിച്ചു. കസബിന്റെ മരണം സ്ഥിരീകരിച്ചും അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഹമാസ് നേതാവ് അയ്മാൻ ആയിഷും കസബിനൊപ്പം കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു. ഇരുവരും സഞ്ചരിച്ച കാറിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എന്നാൽ കസബ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമല്ലെന്നും ഗാസയിൽ സംഘടനയുടെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന ആളാണെന്നുമാണ് ഹമാസ് വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹ്യ സിൻവറും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഒരു വർഷത്തിലധികം ഇസ്രായേൽ സൈന്യത്തെ വെട്ടിച്ച് യുദ്ധഭൂമിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. സൈന്യം നടത്തിയ തെരച്ചിലിനിടെ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടെയാണ് സിൻവറിനെ വധിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന US തിരഞ്ഞെടുപ്പിന് മുൻപായി ഗാസയിലും ലെബനനിലും വെടിനിർത്തലിനു വേണ്ടിയുള്ള US ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ 68 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസ പട്ടണമായ ഗാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസ് അൽദീൻ കസബ് കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ മറ്റ് സംഘടനകളുമായി ഏകോപിപ്പിക്കുന്നതിന് ചുമതലയുണ്ടായിരുന്ന ഇസ് അൽദീൻ കസബ് ഹമാസിനെ അവശേഷിച്ച ഉന്നത നേതാക്കളിൽ ഒരാളാണെന്നും സൈന്യം വ്യക്തമാക്കി. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയാണ്. അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു മേഖലകളിലും വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ നടപടി. എന്നാൽ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് അനുകൂലമല്ലെന്ന് ഹമാസ് അനുകൂല വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ വർഷങ്ങളായുള്ള സംഘർഷം അവസാനിപ്പിക്കുകയും തകർന്ന പാലസ്തീൻ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യണമെന്ന വ്യവസ്ഥകൾ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം കനക്കുമ്പോഴും ഗാസയിൽ ഹമാസിന്റെ ബാക്കിയുള്ള ഉന്നത നേതാക്കളെയെല്ലാം തന്നെ ഇസ്രായേൽ തേടിപ്പിടിച്ച് വകവരുത്തുകയാണ്. Thank you.